കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയം ലുലുമാളിന്റെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം ലുലുമാളിന്റെ എൻറ്റയർ ഭാഗം അടിപൊളിയായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത് കഴിഞ്ഞ് നേരം ഇതാ വൈകിട്ടുണ്ട്. ഇന്ന് നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള ആലപ്പുഴ ബൈപ്പാസിന്റെ കോട്ടയം കഴിഞ്ഞ് നേരെ ആലപ്പുഴയ്ക്ക് ചാടി ആലപ്പുഴ ബൈപ്പാസിന്റെ അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോക്ക് പല ആളുകളും പറയാറുണ്ട്. പല ഭാഗികമായിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് മാറ്റി ഒരു കണ്ടിന്യൂറ്റി വേണം. അപ്പൊ ഇന്ന് ശരിക്ക് ഫുള്ളായിട്ട് ഒരു തല തൊട്ടിട്ട് അവസാനം വരെ ഫുൾ കണ്ടിന്യൂ ആയിട്ട് കാണിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു. നമ്മൾ ഡ്രോൺ ഫ്ലൈ ഇത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു പോയിന്റ് നിന്ന് ഈ കാണുന്ന റോഡ് നേരെ പോകുന്ന ബൈപ്പാസിലേക്കുള്ള റോഡാണ്, ആലപ്പുഴ ബൈപ്പാസിലേക്കുള്ള റോഡാണ്. പുറകോട്ട് നേരെ ബാക്കോട്ട് പോകുന്നത് നേരെ കൊല്ലം ട്രിവാൻഡ്രം പോകുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമാണ്. അതായത് അടുത്തൊരു വീഡിയോ നമുക്ക് കാണിക്കാം. നേരെ നമുക്ക് ഡ്രോൺ ഒന്ന് ബാലൻസ് ചെയ്തോട്ടെ. കാരണം ഒറ്റ കണ്ടിന്യൂ ആയിട്ട് ഒറ്റ ഷോട്ടായിട്ട് ഈ 8.6 kilometers ആണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ലെങ്ത്ത്. അത് മുഴുവനായിട്ട്, കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് വീഡിയോ കണ്ടിന്യൂറ്റി വരുത്തണം, കണ്ടിന്യൂറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം അത് പരിഗണിച്ചുകൊണ്ട് ഈ വീഡിയോ ഫുൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാണിക്കാം. അതിനു മുമ്പ് റൈറ്റിൽ കാണുന്ന റോഡ് നേരെ ആലപ്പുഴ ടൗണിലേക്കാണ് കേട്ടോ. ഈ കാണുന്നതാണ് ബൈപ്പാസിൻ്റെ തുടക്കം. തുടക്കം എന്ന് പറയുമ്പോൾ കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത്, ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്ത് വരുന്ന സമയത്ത് ബൈപ്പാസിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം കണ്ടിന്യൂറ്റി ഇല്ല എന്ന് മനസ്സിലാവുന്നില്ലെന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊരു വിമർശനമുണ്ട് നമ്മുടെ ചാനലിന്. തീർച്ചയായിട്ടും അതൊരു റൈറ്റ് സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ഈ പ്രാവശ്യം 8.6 kilometers ഒരൊറ്റ ഭാഗം പോലും മിസ്സാവാണ്ട് മുഴുവനായിട്ട് കാണിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം അല്ല, 100% ഒരൊറ്റ ഭാഗം പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ആലപ്പുഴ ബൈപ്പാസ് നേരത്തെ പറഞ്ഞു 8.6 kilometers ഉണ്ട്. 2021 നമ്മുടെ January 28th നമ്മുടെ നിതിൻ ഗഡ്കരിജി, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഹൈവേ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിജി, അതുപോലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനാഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാഴ്ച നമുക്ക് കാണാം. തൊട്ടുന്ന സമാനമായ പാതയിൽ തന്നെയാണ് നാഷണൽ ഹൈവേ 66 എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കാണാം. ലെഫ്റ്റ് സൈഡിൽ കാണാം, സമാനമായിട്ടാണ് ഇപ്പം നാഷണൽ ഹൈവേ 66 എക്സ്പാൻഷനും കൂടെ വരുന്നത്. ഓക്കെ, ഒരുപാട് നീണ്ട കാലം നമ്മൾ മാഹി ബൈപ്പാസ് പോലെ നീണ്ട 46 years ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ലേറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് ആലപ്പുഴ ബൈപ്പാസ്. പക്ഷേ വന്ന സമയത്ത് മാഹി ബൈപ്പാസ് പോലെ നല്ല പ്രകൃതി സുന്ദരമാണ്. ഒരിക്കൽ പോലും ആലപ്പുഴ ബൈപ്പാസിലൂടെ പോകുന്ന സമയത്ത് ആ ഒരു കാഴ്ച, ആ ഒരു ഡ്രൈവ് ഒരിക്കലും മറക്കാനിടയില്ല. എനിക്കുണ്ടായ അനുഭവമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഡ്രൈവ് ചെയ്ത സമയത്ത്. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റാണ് ആലപ്പുഴ ബൈപ്പാസിലൂടെ പോകുന്നത്. ഇതുവരെ പോകേണ്ട സമയം ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 2-3 years ആയാലല്ലേ ഇനാഗ്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. സ്വാഭാവികമായിട്ടൊക്കെ ചരിത്രം പറഞ്ഞ് ബോറാക്കണ്ട. ആലപ്പുഴ ബൈപ്പാസിൻ്റെ നാഷണൽ ഹൈവേ 66 ആലപ്പുഴ ബൈപ്പാസിനതിലേക്ക് വരുന്ന സമയത്ത് വർക്കൊക്കെ ശരിക്കും ഏകദേശം കംപ്ലീറ്റ് ആയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം കംപ്ലീറ്റ് ആയി എന്നല്ല, ഏറ്റവും ടാസ്ക് ഉള്ള പില്ലർ കാര്യങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഒറ്റ പില്ലറിൽ 4 നമ്മുടെ ഗർഡറുകൾ വെച്ചുകൊണ്ടാണ് ശരിക്കും ഒറ്റ സിംഗിളായിട്ടുള്ള എല്ലാ ഭാഗത്തും സിംഗിളായിട്ടുള്ള പില്ലറിന് 4 ഈയൊരു മുമ്പത്തെ ബൈപ്പാസിനെ പോലെ തന്നെ 4 ഗേട്ടുകൾ വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള ബൈപ്പാസാണ്. ഞാൻ പറഞ്ഞത് ബേസ്മെൻ്റായിട്ടുള്ള വർക്കുകൾ ഏകദേശമൊക്കെ കംപ്ലീറ്റാണ്. ഇനി പല ഭാഗങ്ങളും ഗേട്ടർ പ്രീകാസ്റ്റ് എന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. പല സൈഡിലും അതിന് താഴെത്തന്നെ ഗേട്ടുകളൊക്കെ ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ലിഫ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വെക്കുക, മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുക, അതൊക്കെ എളുപ്പത്തിൽ തീരുന്നു. ഒരു പക്ഷേ ഈ വർഷത്തോട് കൂടിയിട്ട് ഏകദേശമൊക്കെ തീരാവുന്നതേ ഉള്ളൂ ആലപ്പുഴ ബൈപ്പാസ്. ഏറ്റവും ഹെവി ആയിട്ടുള്ള സമയമെടുക്കേണ്ട വർക്കുകളൊക്കെ ഗ്രൗണ്ട് ലെവൽ ലെവലാക്കലും അലൈൻമെൻറ്റ് സെറ്റാക്കലും അതുപോലെ ഫൗണ്ടേഷൻ പില്ലേഴ്സ് നാട്ടിലൊക്കെയുള്ള ഏറ്റവും എന്താ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സൈഡിൽ അറബിക്കടൽ, ഒരു സൈഡിൽ വോക്ക്, വൺ സൈഡിൽ വണ്ടി വാഹനങ്ങൾ അതിഗംഭീരമായി ഓടിത്തുടങ്ങുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാഴ്ചയാണ്. താഴെ തന്നെ ഗട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ പോയ സമയത്ത് വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ശരിക്കും ക്രെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വൺ സൈഡ് ആ ഭാഗം നമ്മളെ കോഴിക്കോടല്ല മിസ്റ്റേക്ക് പറ്റിയതാണ്. എറണാകുളം ഭാഗത്ത് വരുന്ന സമയത്ത് ബൈപ്പാസിൻ്റെ തുടക്കം സമയങ്ങളിലൊക്കെ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരുപക്ഷെ പ്രിപ്പറേഷൻ ഫൈനൽ പ്രിപ്പറേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും, വിഷ്വൽ കണ്ട ആളുകൾക്ക് തന്നെ മനസ്സിലാവും ലിഫ്റ്റിങ്ങിൻ്റെതാണ്. നമ്മൾ നേരെ കാണുന്ന ക്രെയിൻ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതിനൊപ്പം പറയേണ്ട സംഗതി ഒരുപാട് എഫേർട്ടിട്ടാണ് കണ്ടിന്യൂറ്റി നമുക്ക് വീട് എടുക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തും കൂടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി കാർ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ നിൽക്കാണ്ട്. കാരണം 8.6 kilometers ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല.
അതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ സമദ് കാറ് ഡ്രൈവ് ചെയ്യുന്നു, പുള്ളിക്ക് കാറിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഡ്രോൺ പല ഭാഗത്തും ഡ്രൈവറും ശ്രദ്ധിക്കണം, ഡ്രോണിനെയും ബാലൻസ് ചെയ്യണം. നല്ല ഹെവി ടാസ്കുള്ള സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ പറയാറുണ്ട് എൻ്റെ നാഷണൽ ഹൈവേയുടെ വീഡിയോ എടുത്ത് പരിചയമായി വരുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വർഷങ്ങളെ പരിചയങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചില മിസ്റ്റേക്സും കാര്യങ്ങളുണ്ട്, വിഷ്വൽ അതിമനോഹരമാക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് പിൻവലിക്കരുത്, സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സപ്പോർട്ട് ഉണ്ടെങ്കിലേ തീർച്ചയായിട്ടും ഈ കടും ചൂടിൽ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നതിന് പിന്നിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇതാ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ല ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗട്ടർ പ്രീകാസ്റ്റ് ചെയ്തു എന്നുവെച്ചാൽ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പോവുകയാണ്, ഇവിടുന്ന് ഒരു വളവാണ് കേട്ടോ. ശരിക്കും കുറച്ച് ഞാൻ ഇതിൻ്റെ വേഗത കൂട്ടുന്നുണ്ട്, കാരണം ഈ ഭാഗത്തൊക്കെ വേഗത കൂട്ട് ഒരുപാട് സമയം എടുക്കണ്ട. എൻ്റെ ഒരു ടൈം ഒരു 10-12 മിനിറ്റാണ് എൻ്റെ എല്ലാ വീഡിയോയും. ഞാൻ 17-18 മിനിറ്റുകളൊന്നും ഞാൻ ചെയ്യാറില്ല, ഒരുപാട് സമയം കൊല്ലണ്ടെന്നല്ല, ഒരു സംഗതി കണ്ടൻറ്റിന് ഒരു 10 മിനിറ്റ് ചിലവാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഞാൻ വേഗത കൂട്ടുന്നുണ്ട്. വിഷ്വലൊക്കെ കണ്ടുപോവാം. ഇവിടുന്നാണ് ട്രെയിൻ ആലപ്പുഴ ടൗണിലേക്കുള്ള ക്രോസിംഗ്, അടിയിൽ കൂടെ നോക്കി കാണാം ട്രെയിൻ. ഒരു ട്രെയിന് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടായേനെ. ഈ ഭാഗത്ത് പില്ലറിൻ്റെ വർക്കുകൾ ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ട്, അതിൻ്റെ കമ്പിയാണ് കാണുന്നത്. യെസ് ഇവിടുന്ന് ഒരു അറ്റം 8.6 കിലോമീറ്റർ. രാജ്യത്തെ ഏറ്റവും ഭംഗിയുള്ള റോഡുകളിൽ പെട്ട ഒരു റോഡാണ് ആലപ്പുഴ ബൈപ്പാസ് എന്ന് നിഷ്പക്ഷം. ഇവിടെ വരുന്ന അണ്ടർപാസ് വരുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അണ്ടർപാസിൻ്റെ ഭാഗം കാണാ, ഒരു കുഞ്ഞ് കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, മേലെന്ന് കാണുന്നതുകൊണ്ടാണ് കേട്ടോ അത് ശരിക്കും കുഞ്ഞായി നിൽക്കുന്നത്. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുന്നില്ല, റിപ്പീറ്റേഷനൊക്കെ വരുന്നുണ്ടെന്നുള്ള തീർച്ചയായിട്ടും ഉള്ള കമൻസുകളുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടിന്യൂഷൻ്റെ പ്രശ്നം ആദ്യമാണ് തീർത്തു, ഇനി ബ്രേക്കായി വേറെ വിഷ്വൽ ആഡ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് ഒരൊറ്റ വീഡിയോ ആണ്. നേരെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അവിടെ എം സാൻഡ് മിക്സ് ചെയ്യുന്നതും അവരൊരു ചെറിയ യാർഡ് പ്രവർത്തനങ്ങൾക്കുള്ള യാർഡിൻ്റെ ഒരു ഭാഗം കാണാം. നിരത്തി സാൻഡ് വെച്ചിട്ടുണ്ട്, മെറ്റല് സാൻഡ് മിക്സ് ചെയ്യുന്ന മിക്സിംഗ് യൂണിറ്റ് ഒക്കെ നമുക്കതിൻ്റെ റോഡ് സൈഡിൽ കാണാം. ഇവർക്കൊക്കെ ഗട്ടർ പ്രീകാസ്റ്റ് ചെയ്യാൻ ഇവിടെ തന്നെ സ്പേസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതും വർക്കിൻ്റെ വേഗതയെ ഒന്നും കൂടെ കൂട്ടും. ശരിക്ക് ഒരു പക്ഷേ മറ്റേ വർക്ക് ഇപ്പോഴത്തെ മറ്റേ ബൈപ്പാസിൻ്റെ വർക്ക് 46 വർഷങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചത്, ഞാൻ കണ്ടത്. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമ്മൾ ആലപ്പുഴക്കാരൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്യണം. ഇതാ നമ്മുടെ പ്രവർത്തനരഹിതമായിട്ടില്ല ആലപ്പുഴ ബൈപ്പാസിലേക്കുള്ള ടോൾ പ്ലാസ 4 വേ ആണ് ആക്ടിവേഷൻ. മാഹി ബൈപ്പാസ് പോലെ തുറന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു കട്ടും കൂടെ എടുത്തു, വീഡിയോ ഇവിടുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. ഈ സൈഡിലൊക്കെ കാണാം സാൻഡുകൾ, എം സാൻഡിൻ്റെ ഒക്കെ കാണാം ഈ കംപ്ലീറ്റ് ഭാഗത്ത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ബ്രിഡ്ജിൻ്റെ മേൽപ്പാലം കഴിഞ്ഞു, ഇനി സമുദ്രനിരപ്പിക്ക് തന്നെ എങ്ങനെ പോവുകയാണ്. ബൈപ്പാസ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലാണ് നമ്മൾ ഓൾഡ് നാഷണൽ ഹൈവേ എത്തുന്നത്. ഇതൊന്നും ശരി, ഇതൊക്കെ ബൈപ്പാസിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ അല്ല, ഇതൊക്കെ ഏതാ റോഡ് എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അറിയുന്ന ആളുകൾ പറയണം. ഇവിടെ നിന്ന് അങ്ങോട്ട് യെസ് ഈ ഒരു പോയിന്റ് ആണ് ഓൾഡ് നാഷണൽ ഹൈവേ തുടങ്ങി. ഇവിടെയും ഒരു മേൽപ്പാലത്തിൻ്റെ സംഗതി ഉണ്ട് കാണാം. വാഹനങ്ങളെ തിരക്ക് കാണാം. ശരിക്കും നമ്മുടെ നാടിൻ്റെ പുരോഗതി, തീർച്ചയായിട്ടും ബിഗ് സല്യൂട്ട് ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച മിനിസ്ട്രി ലെവലിലും അതുപോലെ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ അടുത്തറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ എല്ലാ വീടുകളിലും പറയാറുണ്ട് ഡെവലപ്മെൻറ്റ് കാണുന്ന സമയത്ത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നീണ്ട ഭാഗങ്ങളുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നേരെ എറണാകുളം പോകുന്ന ഭാഗങ്ങളാണ് കാണുന്നത്, ആലപ്പുഴയും എറണാകുളം പോകുന്ന പാർട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബിഗ് താങ്ക് യു, സപ്പോർട്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാട്ടോ. ഇവിടെ ലാൻഡിങ്ങിൻ്റെ ഭാഗം, ഞാൻ കാറിലാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് ലാൻഡിങ്ങിന്, അതുകൊണ്ടാണ് ലാൻഡിങ്ങിന് ടൈം എടുക്കുന്നത്. കാർ ഒരാൾ ഓടിച്ചു, ഞാൻ കാറിൽ നിന്നുകൊണ്ട്. 8.6 കിലോമീറ്ററിൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ആൾ, ബൈ.